ഓയിസ്റ്റർ ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി അവര് ഓരോ കിലോ സാധനം. ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത ഇൻട്രോ ഒന്നും കാണാനില്ല, ഞാൻ തലകുത്തി നോക്കിയിട്ട് അത് കാണാനില്ല, എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മുടെ വർക്കല ട്രിപ്പിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് വരിക, അപ്പം കുറച്ചും കൂടെ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സാമ്പ്രാണിക്കൊടിയിലാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടുത്തെ അട്രാക്ഷൻ എന്താണെന്നല്ലേ, ദേ ഈ ഒരു കായലിന് നടുവിലായിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ പോയാൽ വെള്ളത്തിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഈ ഒരു ഐലൻഡിലേക്ക് പോകാനായിട്ട് 150 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. ഇവിടെ ഈ ഒരു ഓഫീസിൽ വന്നിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ഒക്കെ വാങ്ങാവുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ബോട്ട് കയറാനായിട്ട് പോവാണ്. ഇവിടെ നമ്മുടെ പിള്ളേരെല്ലാവരും നമ്മുടെ സെറ്റിലിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പുറത്ത് വേറെ ആൾക്കാർ കയറിയിട്ടുണ്ട്, വേറെ നമ്മുടെ ഫാമിലി കയറിയിട്ടുണ്ട്. ബോട്ട് വന്നു, ഈ ബോട്ടിലാണ് ഞങ്ങൾ കയറി പോകുന്നത്. വാ 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 വാ, ഏതിലാ കയറണ്ടേ? തലയടിക്ക. ബോട്ടിൽ കയറുമ്പോൾ തന്നെ അവർ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ തരും. അതൊക്കെ ഇട്ടാൽ മാത്രമാണ് അവർ ബോട്ട് എടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഒരു അഷ്ടമുടി കായലിലൂടെ ബോട്ടിന് അപ്പുറത്തെ ഐലൻഡിലേക്ക് പോവാണ്. ഈ കാണുന്നതാണ് ആ ഒരു ഐലൻഡ്. അഷ്ടമുടി കായലും കടലും ജോയിൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ഇതേപോലെ ഒരുപാട് ബോട്ടുകൾ വന്നിട്ട് ഓരോ പ്ലാറ്റ്ഫോം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളെ അവരെ ഇറക്കി തരും. ദേ അവിടെ എല്ലാവരും നമ്മുടെ ഗ്രാങ്ങിൽ നിന്ന് വന്നു എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതാണ് പ്ലാറ്റ്ഫോം. അന്നെ ഇറങ്ങ്, വീഴുടി വീഴുടി വീഴുടി, ചാടി 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 ഇറങ്ങ്, ചാടി ഇറങ്ങ്. ഇതേപോലുള്ള പ്ലാറ്റ്ഫോം, ഇത് നല്ല കട്ടിയുള്ള പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വന്നിട്ട് തന്നെ എല്ലാവരും ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ആണ് താഴത്തേക്ക് പോകുന്നത്. ഇവിടെ ഈ മുട്ടിൻ്റെ അത്രയാണ് ആഴമുള്ളത്. അങ്ങോട്ടേക്ക് പോകുന്തോറും നല്ല എന്താ പറയുക ഇറക്കമാണ്. അപ്പം ഈ ഒരു സൈഡിൽ മാത്രമാണ് എല്ലാവർക്കും നിൽക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇനി ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നമുക്ക് തിന്നാനൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങി കഴിക്കാം. ഒരുപാട് ആൾക്കാർ ഇവിടെ നമുക്ക് ഒരുപാട് കണ്ടൽക്കാടുകൾ ഇതേപോലെ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ കൂടെയൊക്കെ നടക്കാം. ഇവിടെ ഈ മണ്ണ്, ഇവിടെ അടിയിൽ ചെളിയാണ്. ഞാനിപ്പോൾ ചെരുപ്പിട്ടേക്കുന്ന എനിക്ക് ഫീൽ ആവുന്നില്ല. ചെളിയാണ്, ചെളി പ്ലസ് മണ്ണ് മിക്സ്. അദ്ദേഹം ഒരുപാട് പേര് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ പുള്ളി നീന്തിക്കൊണ്ടിരിക്കുക. ഏയ് ഇതെന്താണെന്ന്, ഒരു കൊച്ചാന്ന് തോന്നുന്നു അല്ലേ? ആ അതൊരു കൊച്ചാ. ഓ അവിടെ ഒരു ജങ്കാറ് പോലെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതെന്ത് സംഭവം? അവിടെ ഒക്കെ ഒരുപാട് പേര് ചെരുപ്പ് കൂരിയിടുന്നുണ്ട്. എല്ലാരും വെള്ളത്തിലാണ്. ഇവിടെ വള്ളത്തിൽ ഇതേപോലെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇതേ മാങ്ങ, മാങ്ങ ചെത്തുന്നു, മാങ്ങയും മുളകും. വേസ്റ്റ് എല്ലാം ഇടാനായിട്ട് ഒരു ബക്കറ്റ്, അതിൻ്റെ അകത്ത് വേസ്റ്റ് എല്ലാം ഇട്ടത്. ഏടാ അടി പൊള്ളി സാധനം. ഓ ചെറിച്ച് വാങ്ങിച്ച് വാങ്ങണ്ടാ. എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. ഏ മാങ്ങ വന്ന്, മാങ്ങ കേറ്, മാങ്ങ മാങ്ങോളൂ.
മരത്തെ നമ്പി കൊമ്പിരിപ്പൂ. കുടുംബം മൊത്തം വെള്ളത്തിലാണ്. ഇവിടെ പിള്ളേരൊക്കെ നീന്തി കളിക്കുന്നുണ്ട്. നീക്ക് അവിടെ ഈ സേഫ് ഗാർഡിങ് അല്ല സേഫ് ഗാർഡിങ് സേഫ്റ്റി ഓഫീസറും പരിപാടിയൊക്കെ ഉണ്ട്. KTDC കീഴിലുള്ളതാണ് ഈ ഒരു ടൂറിസം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ വരുന്നുണ്ട്. പലയിടത്തു നിന്നാണ് ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ഈ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത്. ഈ ബോട്ടിൽ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ. വേറെ രീതിയിലൊന്നും നമുക്ക് വരാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം ഈ ഒരു ഏരിയയിൽ മാത്രമാണ് മണ്ണുള്ളത്, ഈ ഒരു ലാൻഡ് സർഫസ് ഉള്ളത്. ബാക്കി അങ്ങോട്ടേക്ക് ആഴം കൂടുതലാണ്. അപ്പം കുറേ പേര് ഇതേപോലെ ഇങ്ങനെ വള്ളത്തിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ മെയിനായിട്ട് ഈ കച്ചവടമാണ്. മാങ്ങ ഉപ്പിലിട്ടത്, സോഡ സർവത്ത്, അങ്ങനെ ഇങ്ങനെ പരിപാടിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റി. ഇതിപ്പോൾ അപ്പം അതിൻ്റെ പൊക്കത്തൊക്കെ കയറി നിൽപ്പുണ്ടല്ലോ. അപ്പം ഇതേപോലുള്ള കുറ്റിക്കാടുകൾ ഇതൊക്കെ ഇപ്പം പോയതാന്ന് തോന്നുന്നു. കിളുത്ത് വന്നതല്ല പപ്പ മരത്തിലൊക്കെ തന്നെ. തോമ കയറി, തോമ തോമ കയറിയാമ്പിപ്പൂ. പ്രളയത്തിന് മറ്റേ നമ്മുടെ ഇതെല്ലാം ഒഴുകി പോകത്തില്ല. അതേപോലെ ആൾക്കാർ ടേബിളൊക്കെ വലിച്ചോണ്ട് പോകുന്നു. കഴിച്ച് കഴിച്ച് ഇതെന്ത് കഴിച്ച്? ഓ, ഇത് കുഴച്ച് വെച്ചേക്കുന്നതാണ്. ഇതെത്ര എത്ര രൂപ? 150 രൂപ. ഓ, കപ്പ ഇതെല്ലാം കൂടെ. അപ്പൊ നമ്മള് വേസ്റ്റ് എവിടെ കളയും? കഴിച്ചു കഴിഞ്ഞാൽ ടീച്ചറെ തന്നാ മതി. ഓ, അങ്ങനെ കപ്പ കറച്ചല്ലേ? കല്ലുമ്മക്കായുണ്ട്. കഴിച്ചു കഴിച്ചു കഴിച്ചു. ഉപ്പല്ലേ? അല്ല, മധുര മതി. ജീവനുണ്ട്? ഇതിന് തവളയാണോ ഇതിന്റെ അകത്ത്? തവളയല്ല, ഇത് കടൽ ജീവികള്, ശംഖ്. ഇവിടെ എന്തൊക്കെയോ പെറുക്കി വരുന്നുണ്ട്. ദൈവമേ, സൈക്കോ ആണ്. ചേച്ചി ഇവിടെ എത്ര മണി വരെ ഉള്ള? 5:30 വരെ ഉള്ള ആണല്ലേ. അപ്പം എല്ലാ കടകളും അവർ അടച്ചു തുടങ്ങി. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റും. അതിനൊക്കെ എക്സ്ട്രാ ചാർജ് ആണ്. ഇവിടെ വരണതിന് പെർ ഹെഡ് വരണം 150 രൂപയാണ്. അനുവേ, നമുക്ക് ആ അതിൻ്റെ പൊക്കെ തേറിട്ട് വരാം. സുഷി അറിയോ, എന്റെ സേഫ്റ്റി ബെൽറ്റ് എടുത്ത് കാലി പുരുക്കിട്ട് എന്നെ കൊല്ലാൻ നോക്കിട്ട്. അത് ശരി, സെറ്റ് ഇനി സേഫ് ആണ്. പോവാം 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 പോവാം. നമ്മൾ അങ്ങനെ തിരിച്ച് നമ്മുടെ കാറിന്റെ അടുത്തേക്ക് പോവാൻ പോവാണ്. മരത്തെ നമ്പി കൊമ്പിരിപ്പൂ. ഇവിടെ ഒരുപാട് ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ സൈഡിലായിട്ട് ഡ്രസ്സുകളും, ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് നനഞ്ഞൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളും ഷോർട്സ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് വാങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ടോയ്ലറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓയിസ്റ്റർ ഇല്ലേ, ഓയിസ്റ്റർ. അപ്പം ആ ഓയിസ്റ്ററൊക്കെ നമുക്ക് അവർ ക്ലീൻ ആക്കി അവർ ഓരോ കിലോ കിലോ ചോദിച്ചപ്പം 300 rupees ആണ് പറഞ്ഞത്. അവർ 300 rupees ഉള്ളൂ ആ ഒരു ഓയിസ്റ്ററിനൊക്കെ ഒരു കിലോയ്ക്ക്. അപ്പം അങ്ങനെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും ഒരുപാട് ടൂറിസം ആക്ടിവിറ്റീസും പരിപാടീസും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ഇപ്പം തന്നെ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ ഒരു സംഭവത്തിനൊക്കെ, ഈ ഒരു ടൂറിസം ബേസ്ഡ് വരാനായിട്ട് ഇവിടെ. നിങ്ങൾ സാമ്പ്രാണിക്കൊടിയിൽ പോകുമ്പോൾ വൈകുന്നേരങ്ങളിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടുത്തെ സൺസെറ്റ് അത്ര അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സൺസെറ്റും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതേ എല്ലാവരും പോകുമ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി, ഞങ്ങൾ എന്തേ വണ്ടിയിൽ കയറി ഇനി അടുത്ത് നേരെ വീട്ടിലേക്ക്. കഴിഞ്ഞോ മീ എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? അടിപൊളി അടിപൊളി. അപ്പം